ഇനി ഗൾഫ് റൗണ്ടപ്പിൽ ഏറെ വ്യത്യസ്തമായ ഒരു ഫാഷൻ ഷോയാണ്. സാധാരണ ഫാഷൻ ഷോയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ആളുകൾ മോഡലുകളുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുന്നു എന്നതാണ്. ഫാഷൻ ഷോ നടക്കുന്ന വിശാലമായ ഹാളിൽ ഇരുണ്ട വെളിച്ചം മാത്രം. കാണാനെത്തുന്നവർക്കെല്ലാം ഓരോ ടോർച്ച് നൽകും. ഹാളിലേക്ക് കടക്കുമ്പോൾ ഓരോ തൂണിനടുത്തും ചുമരിനോട് ചേർന്നും മോഡലുകൾ. ഇവരെ കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കുക തന്നെ വേണം. ദുബായിൽ നടന്ന ടെലൂറിയൻ എന്ന ഫാഷൻ പെർഫോമൻസാണ് ഇത്. ദുബായ് മീഡിയ സിറ്റിയിലെ മീഡിയ വൺ ഹോട്ടലിലായിരുന്നു ഈ വ്യത്യസ്ത ഫാഷൻ ഷോ. I like the whole idea of having the models at one place and the people walk around. എല്ലാ മോഡലുകളും മുഖത്തെ വെള്ളപൂശിയാണ് നിൽപ്പ്. കണ്ണിനു കുറുകെ കറുത്ത ചായം തേച്ചിട്ടുണ്ട്. ചുണ്ടിന് നടുവിൽ മാത്രം ലിപ്സ്റ്റിക് ഇട്ട ഈ മോഡലുകൾക്കെല്ലാം ഒരേ ഭാവം. മറ്റ് ഫാഷൻ ഷോകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മോഡലുകൾ ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാണികൾ നടന്ന് ഇവരെ കാണുന്നു, വ്യത്യസ്ത ഫാഷനുകൾ മനസ്സിലാക്കുന്നു, എല്ലാം ടോർച്ചിന്റെ വെളിച്ചത്തിൽ. Something very normal fashion show, but this was like very different, out of the thinking, and it was very, you know, creative, and it was really nice that everyone was really different and interactive, and it was really nice. Parisil ninnulla Ellen Germain-inte nedrithvathilayirunnu ee vyathyastha parivadi. The idea was to make a special show and use the night of Dubai and the life from outside. So my idea was to be in a dark room and to give torches to the audience, to the visitors, and they can make the light by themselves. So the light is moving, and it's not the model. The model are fixed, you know, and it is the audience who move. Normally in the fashion show, it's a walking show, you know. The audience sit and look at the line of the model. That is completely the different, it's the contrary. The audience is moving, the visitors is moving. It's like in a museum. You go from spot to spot. You can choose your masterpiece, your creation, your dress, and stay here and with it. സീനോഗ്രാഫറും കൊറിയോഗ്രാഫറുമായി അലൻ പാരീസിൽ നിന്ന് ഈ ഫാഷൻ ഷോയ്ക്കായി പറന്നെത്തുകയായിരുന്നു. We are 62. It was a workshop. And from the workshop, I take the model who are investing, and I put all that together. So they are different as artists? Yeah. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 62 മോഡലുകളാണ് ഇതിൽ പങ്കെടുത്തത്. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ എസ്മോ ദുബായിലെ വിദ്യാർത്ഥിനികളാണ് മോഡലുകളായവരിൽ അധികവും. ഇത്തരം വ്യത്യസ്ത പരിപാടികളുമായി ഇനിയും സഹകരിക്കുമെന്ന് എസ്മോ ദുബായ് സ്ഥാപകയും സിഇഒയുമായ താമര ഹോസ്റ്റൽ. We always try to do things or events in a way which is totally unusual, because fashion is creative. We have to be creative. ഈ വ്യത്യസ്ത ഫാഷൻ പെർഫോമൻസിന് പിന്നണിയുമായി ആംസ്റ്റർഡാമിൽ നിന്ന് DJ ടെല്ലൂറിയനും എത്തിയപ്പോൾ രംഗം കൊഴുത്തു. ഹലോ
പതിവ് ഫാഷൻ ഷോയുടെ ശൈലിയിൽ നിന്ന് മാറി കാണികളും മോഡലുകളും തമ്മിൽ ഇടപഴകിയുള്ള ഫാഷൻ പെർഫോമൻസ് ആയിരുന്നു ടെലൂറിയൻ. നിരവധി ഫാഷൻ ഷോകൾ കണ്ടിട്ടുള്ള ദുബായിക്ക് ഇത് തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്.